ഡിയർ സ്റ്റുഡൻസ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തിയറിറ്റിക്കൽ പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് അഞ്ചോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐ ബട്ടണിലും നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജേണൽ എൻട്രികളെക്കുറിച്ചാണ്. അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്, അതിൻ്റെ റെക്കോർഡിംഗ് ആരംഭിക്കുന്നത് ജേണൽ എൻട്രികൾ എഴുതിക്കൊണ്ടാണ്. ഒരു ബിസിനസ് ഇടപാട് നടന്നാൽ അത് എങ്ങനെ ജേണൽ എൻട്രിയിലേക്ക് തെറ്റുകൂടാതെ എഴുതാൻ സാധിക്കും, അതിന് ആധാരമായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും ലളിതമായിട്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. നോക്കുക, ജേണൽ എൻട്രി എഴുതുന്നതിന് മുമ്പ് ജേണൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ജേണൽ ഈസ് എ ബുക്ക് ദാറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഓൺ എ ഡെയിലി ബേസിസ് ഫോർ റെക്കോർഡിംഗ് ഓൾ ദി ഫിനാൻഷ്യൽ എൻട്രീസ് ഓഫ് ദി ഡേ. ഒരു ദിവസത്തിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എഴുതി വയ്ക്കുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. മെയിൻറ്റെയിൻഡ് ഓൺ എ ഡെയിലി ബേസിസ്, എല്ലാ ദിവസവും ബിസിനസ് ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ രേഖപ്പെടുത്തേണ്ട ഒരു ബുക്കാണ് ജേണൽ. ഇങ്ങനെ ജേണലിൽ എഴുതുന്നതിന് നമ്മൾ പാസിംഗ് ദ എൻട്രീസ് എന്നാണ് പറയുക. ജേണൽ എൻട്രി പാസ്സാക്കുക. അപ്പോൾ പാസിംഗ് ദ എൻട്രീസ് ഈസ് കോൾഡ് ജേണൽ എൻട്രി. ജേണൽ എൻട്രി എഴുതുന്നതിന് പാസിംഗ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുക. എന്താണോ എഴുതുന്നത് അതിനെ ജേണൽ എൻട്രി എന്ന് പറയുന്നു. ഇനി ജേണൽ എൻട്രീസ് ആർ പാസ്ഡ് അക്കോർഡിംഗ് ടു റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടു അക്കൗണ്ടിങ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റുകളുണ്ടാവും, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പം അങ്ങനെയുള്ള ഡബിൾ എൻട്രി സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുക. അപ്പം അതിന് ചില റൂളുകളുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതിൻ്റെ റൂളുകളുണ്ട്. നോക്കുക, ജേണൽ ഈസ് ഓൾസോ നോൺ ആസ് ഡേ ബുക്ക്. ഈ ജേണലിൻ്റെ മറ്റൊരു പേരാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഡെയിലി നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ എ ക്രൊണോളജിക്കൽ ഓർഡർ. അത് സംഭവിക്കുന്ന ആ ക്രമത്തിൽ, ആദ്യം സംഭവിക്കുന്ന ഏതോ അത് ആദ്യം എഴുതുന്നു, അങ്ങനെ സംഭവിക്കുന്ന ക്രമത്തിൽ എഴുതുന്നതുകൊണ്ടാണ് അതിനെ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുക. ഇനി ജേണലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് നറേഷൻ. ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം നിങ്ങൾ ആ ട്രാൻസാക്ഷനെ കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ചെറിയൊരു വിവരണം നൽകണം. ഇറ്റ് ഇസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ. ജേണലിൽ നമ്മൾ എൻട്രി ചെയ്ത ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ അണ്ടർ ഈച്ച് ജേണൽ എൻട്രി. ഓരോ ജേണൽ എൻട്രിക്ക് കീഴിലാണ് ഈ നറേഷൻ എഴുതുക. ഇനി ജേണൽ എൻട്രി എഴുതുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ജേണലൈസിംഗ് എന്നാണ് പറയുക. ജേണലൈസിംഗ് ഈസ് ദി ആക്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ ജേണലൈസിംഗ് എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ ജേണൽ എന്താണെന്നും, ജേണലിൻ്റെ മറ്റൊരു പേര് ഡേ ബുക്കാണ്, ജേണൽ എൻട്രി എന്താണെന്നും, ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ പാസിംഗ് ദ എൻട്രീസ് എന്നാണ് പറയുക, അതിന് ജേണൽ എൻട്രി എന്നും വിളിക്കുന്നു. നറേഷൻ എന്താണെന്നും, അതോടൊപ്പം തന്നെ ജേണലൈസിംഗ്, ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രവൃത്തിയെ ജേണലൈസിംഗ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്നത് ജേണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടാവാം. അത് താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ജേണലിലേക്ക് എഴുതുക എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇനി നമുക്ക് ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ഇതാണ് ജേണലിൻ്റെ ഒരു ഫോർമാറ്റ്. ഇതേ ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ ജേണൽ എഴുതുക. അപ്പോൾ ജേണലിൻ്റെ ഫോർമാറ്റ് നമുക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി താഴെ എൻ്റെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇതിനൊരു ഡേറ്റ് കോളമുണ്ട്, ഒരു പർട്ടിക്കുലേഴ്സ് കോളമുണ്ട്, എൽ എഫ്, പിന്നെ രണ്ട് എമൗണ്ട് കോളം, ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഇതൊരു എമൗണ്ട് കോളമാണ്, ഇത് മറ്റൊരു എമൗണ്ട് കോളമാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് വരിക. ഇവിടെ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1, 2, 3, 4, 5 എന്ന് കോളം നമ്പർ ഇട്ടിരിക്കുന്നതാണ്. ജേണൽ എഴുതുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും ഭാഗം തൊട്ട് ഇവിടുന്ന് താഴോട്ടാണ് ജേണലിൻ്റെ എഴുതുക. അപ്പോൾ നോക്കുക, കോളം 1 ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. അതായത് ഈ
കോളം ഒന്നാമത്തെ കോളം ഇവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡേറ്റ് ഇവിടെയാണ് നമ്മൾ ഡേറ്റ് എഴുതുക. ഇതതിൻ്റെ കോളം ഹെഡിങ്സ് ആണ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എൽ എഫ്, എമൗണ്ട്, രണ്ട് കോളങ്ങൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡേറ്റ് എഴുതുക. കോളം വൺ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഇനി കോളം ടു, കോളം ടു എന്ന് പറയുന്നത് ഇതാണ്. ഈ കോളം ടുവിൽ ഇവിടെ നമ്മൾ എന്തൊക്കെ എഴുതുന്നതെന്നുള്ളതാണ് നോക്കാൻ പോവുക. കോളം ടുവിലെ ഒന്നാമത്തെ ലൈൻ, ഒന്നാമത്തെ ലൈൻ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നെയിം ഓഫ് അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ്. നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഇവിടെയാണ് എഴുതുക. ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടാണ് എഴുതുക, അത് ഒന്നാമത്തെ ലൈനിൽ എഴുതും. അപ്പോൾ എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇനി ലൈൻ ടുവിൽ രണ്ടാമത്തെ ലൈനിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതുക. ഇറ്റ് റെപ്രസെൻസ് ദ നെയിം ഓഫ് ദി അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ഒന്നാമത്തെ ലൈനിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്, രണ്ടാമത്തെ ലൈനിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്. ഇനി മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, നറേഷൻ. അതായത് നമ്മളിപ്പോൾ നടത്തിയ, റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, എന്ത് ട്രാൻസാക്ഷനാണ് നടന്നത് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ എഴുതി വയ്ക്കുന്നു. ഇനി കോളം ത്രീ ഉണ്ട്. കോളം ത്രീയിൽ എൽ എഫ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. എൽ എഫ് അതൊരു കോളമായിട്ട് നമ്മൾ എഴുതുന്നത് മാത്രമേ ഉള്ളൂ, സാധാരണഗതിയിൽ അതിനകത്ത് എൻട്രീസ് നമുക്ക് എഴുതേണ്ട വരാറില്ല. ലെഡ്ജർ ഫോളിയോ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് എൽ എഫ്. നമ്മൾ ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം ലെഡ്ജർ അക്കൗണ്ട് എഴുതും. അപ്പോൾ ആ ലെഡ്ജർ അക്കൗണ്ടിൽ ഈ ട്രാൻസാക്ഷൻ എഴുതിയ പേജ് നമ്പറിനെയാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻസ് ദ പേജ് നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഓൺ വിച്ച് വി പോസ്റ്റ് ദീസ് എൻട്രീസ്. ഈ എൻട്രികൾ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. അപ്പോൾ അത് ലെഡ്ജർ അക്കൗണ്ടിൽ എത്രാമത്തെ പേജിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ലെഡ്ജർ ഫോളിയോ എന്നുള്ള ഉദ്ദേശിക്കുക. ഇനി കോളം ഫോർ, ഇതാണ് നാലാമത്തെ കോളം. ഇവിടെ ഡെബിറ്റ് എമൗണ്ടാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്, ആ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ നേരെ നമ്മളതിൻ്റെ എമൗണ്ട് എഴുതും. ഇവിടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അതിൻ്റെ നേരെയായിട്ട് ഈ ആദ്യത്തെ എമൗണ്ട് കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതുന്നു, ഡെബിറ്റ് എമൗണ്ട്. ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഒന്ന് തന്നെയായിരിക്കും. ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കണം, അക്കാര്യം ഓർക്കുക. അപ്പോൾ ഡെബിറ്റ് എഴുതുന്ന ഏത് എമൗണ്ടോ അത് തന്നെയായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുക, അടുത്തത് കോളം ഫൈവ്, എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ഇതാണ് കോളം ഫൈവ് അല്ലേ. ഇവിടെയാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്, ഈ അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടിൻ്റെ നേരെ എമൗണ്ട് ഇവിടെ നമ്മൾ എഴുതണം. അപ്പോൾ അത് മാറിപ്പോകരുത്, ഈ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ നേരെ തന്നെ എമൗണ്ട് എഴുതുക, ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ഈ അക്കൗണ്ടിൻ്റെ നേരെ തന്നെ ക്രെഡിറ്റ് എമൗണ്ട് എഴുതുക. ഇതാണ് ക്രെഡിറ്റ് എമൗണ്ട് അല്ലേ. അപ്പോൾ അത് ചെരിഞ്ഞോ മാറിപ്പോകാതെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി മോഡേൺ അപ്രോച്ച് ഓർ അമേരിക്കൻ അപ്രോച്ച്, റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അക്കൗണ്ടുകളുടെ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിഞ്ഞ് ജേണൽ എൻട്രി എഴുതുന്നതിന് വേണ്ടിയുള്ള റൂളുകൾ, അതിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് മോഡേൺ അപ്രോച്ചാണ് അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് കണ്ടിരുന്നു. ആ രീതിയിലും ആ റൂളുകൾ പാലിച്ചുകൊണ്ട് ചെയ്താലും നമുക്ക് ജേണൽ എൻട്രി തെറ്റില്ലാതെ എഴുതാൻ പറ്റുന്നതാണ്. എങ്കിലും പുതിയ രീതി എന്ന നിലയിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഈ മോഡേൺ അപ്രോച്ചാണ്. നോക്കുക, എന്താണ് മോഡേൺ അപ്രോച്ച് എന്ന്. അക്കോർഡിംഗ് ടു അമേരിക്കൻ അപ്രോച്ച്, അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫൈവ് കാറ്റഗറീസ്. അപ്പോൾ നിങ്ങളിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടുകളെ അഞ്ച് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുക. അസറ്റ്സ്, എന്താണ് അസറ്റ്സ് എന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്. ഇങ്ങനെ അഞ്ച് അക്കൗണ്ടുകളായിട്ട് നമുക്ക് പൊതുവെ ഇതിനെ തരംതിരിക്കാവുന്നതാണ്. അസറ്റ്സ്, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം. ഇത് ഓരോന്നും എന്താണെന്നുള്ളതിനെക്കുറിച്ച് തിയററ്റിക്കലായിട്ട് നമ്മൾ നേരത്തെ നോക്കിയതാണ്, എക്സാമ്പിളുകൾ സഹിതം. പക്ഷേ ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ഞാൻ ഉടൻ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് മോഡേൺ അപ്രോച്ച്. ഇങ്ങനെ അഞ്ച് അക്കൗണ്ടുകളായിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ മോഡേൺ അപ്രോച്ച് എന്ന് പറയുക. മോഡേൺ അപ്രോച്ച് പ്രകാരമാണ് അക്കൗണ്ടുകൾ ഇങ്ങനെ അഞ്ചായിട്ട് തരംതിരിക്കുക. ദ ഫോളോവിങ് ആർ ദി ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ അണ്ടർ ദിസ് അപ്രോച്ച്. ഈ അപ്രോച്ച് പ്രകാരം ഓരോ അക്കൗണ്ടുകളെയും എപ്പോഴൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക, അതിൻ്റെ റൂളുകൾ നമുക്ക് ഇപ്പോൾ നോക്കാം. നോക്കുക, അഞ്ച് എലമെൻറ്റുകൾ, എലമെൻറ്റുകൾ എന്നോട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടുകളെയാണ്.
അഞ്ച് അക്കൗണ്ടുകൾ, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം, നമ്മളീ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുകൾ നമ്മൾ ഇങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്. ഇനി ഈ അക്കൗണ്ടുകൾ എപ്പോഴൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കുകയും അതോടൊപ്പം തന്നെ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും എക്സ്പെൻസും ഇൻകവും അതിൻ്റെയൊക്കെ എക്സാമ്പിളുകളും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജേണൽ എൻട്രി എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അല്ല. നോക്കുക, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഒരു അസറ്റ് കൂടുകയാണെങ്കിൽ, ഒരു ബിസിനസ് ഇടപാട് നടക്കുമ്പോൾ ഒരു അസറ്റ് കൂടുന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കൂടുന്ന അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റും, കുറയുകയാണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം. അങ്ങനെ ഓർക്കുക. ഇനി അത് ലയബിലിറ്റി ആണെങ്കിൽ, ബാധ്യതയാണെങ്കിൽ, അത് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ അസറ്റിൽ എന്ത് ചെയ്തോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലയബിലിറ്റി ചെയ്യുക, അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് അങ്ങനെ ഓർത്തിരിക്കാം. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും ക്യാപിറ്റൽ നമ്മൾ പ്രത്യേകം ഒരു അസറ്റായിട്ടാണ്, ഒരു അക്കൗണ്ടായിട്ടാണ് കണക്കാക്കുക. അഞ്ച് അക്കൗണ്ടായിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു അക്കൗണ്ടായിട്ട് ക്യാപിറ്റൽ നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റിയുടെ അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി എക്സ്പെൻസസ് നോക്കുക. എക്സ്പെൻസസിലേക്ക് വരുമ്പോൾ, എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസുകൾ എന്ന് വെച്ചാൽ സാലറി കൊടുത്തു, വേജസ് കൊടുത്തു, അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം, ആ പർട്ടിക്കുലർ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അത് കുറയുകയാണെങ്കിൽ, ഏതെങ്കിലും എക്സ്പെൻസുകൾ കുറഞ്ഞു എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇൻകത്തിലേക്ക് വരിക. എന്തെങ്കിലും ഇൻകം കുറയുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇൻകം കൂടുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഏതൊക്കെയാണ് സാമ്യമുള്ള രീതിയിൽ പോകുന്നത് നോക്കിയേ. അസറ്റും എക്സ്പെൻസും ഒരുപോലെയാണല്ലേ, ഈ അസറ്റും എക്സ്പെൻസിൻ്റെ റോളുകൾ ഒരുപോലെയല്ലേ നോക്കി. രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത് അല്ലേ, രണ്ടും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ള മൂന്ന് അക്കൗണ്ടുകളും, ലയബിലിറ്റിയും ക്യാപിറ്റലും ഇൻകവും, ഈ മൂന്നെണ്ണത്തിനും ഓരോ റോളാണല്ലേ, അത് മൂന്നും ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, മൂന്നും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻക്രീസ് ആണ്, ഇവിടെ ഇൻക്രീസ് ആണ്, ഇവിടെ ഇൻക്രീസ് ആണല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക, ഏതൊക്കെ അക്കൗണ്ടുകളാണ് സാമ്യമുള്ളത്, അസറ്റ്സിനും എക്സ്പെൻസിനും ഓരോ റോളാണ്, അത് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ള ഓർത്തിരിക്കാൻ പാടില്ല അല്ലേ. ഇതിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാക്കിയുള്ള മൂന്ന് അക്കൗണ്ടുകൾക്കും, ലയബിലിറ്റീസിനും ക്യാപിറ്റലിനും ഇൻകത്തിനും. ഇത് മൂന്നും ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മൂന്നും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ചെയ്യുക, ക്രെഡിറ്റ് ആയിരിക്കും ചെയ്യുക. അപ്പം അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലത് ഓർത്ത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട അസറ്റുകൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ലയബിലിറ്റീസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുകയും അതോടൊപ്പം തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു ബിസിനസ് ഇടപാട് നടക്കുമ്പോൾ ഈ പറയുന്ന ഐറ്റംസൊക്കെ അതിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് അത് അസറ്റാണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഓർത്തിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം അസറ്റ്സാണ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ബിൽസ് റിസീവബിൾ, സൺഡേ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ്വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. മിക്കവാറും വരാൻ സാധ്യതയുള്ള എല്ലാ അസറ്റുകളും, എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ അസറ്റുകളും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലയബിലിറ്റീസ് നോക്കുക. ബിൽസ് പേയബിൾ ഒരു ലയബിലിറ്റിയാണ്, ബിൽസ് റിസീവബിൾ ഒരു അസറ്റാണ് അല്ലേ. ബിൽസ് പേയബിൾ ഒരു ലയബിലിറ്റിയാണ്,
അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഒരു ലയബിലിറ്റിയാണ്. നമ്മളിവിടെ ഡെപ്റ്റേഴ്സ് കണ്ടു, അതൊരു അസറ്റായിരുന്നു. ഇവിടെ ക്രെഡിറ്റേഴ്സിലേക്ക് വരുമ്പോൾ അത് ലയബിലിറ്റി ആകുന്നു. ഇനി എന്താണ് ക്രെഡിറ്റർ ലയബിലിറ്റി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കൊന്നുകൂടെ പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോൾ ഒന്നുകൂടെ പറയാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്കിൽ നിന്ന് നമ്മൾ ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുമ്പോൾ വരുന്നതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അത് ലയബിലിറ്റിയാണ്, ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതാണ്. ഷോർട്ട് ടൈം ലോൺസ്, ലോൺസ് ലോങ് ടൈം ലോൺ, ഷോർട്ട് ടൈം ലോൺസും ലോങ് ടൈം ലോണും സാധാരണ ലോണുകളെല്ലാം എന്താണ് ലയബിലിറ്റിയാണ്. ഇതുകൂടാതെ ക്യാപിറ്റൽ, ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ തന്നെയാണ് എഴുതുന്നത്, എങ്കിലും ക്യാപിറ്റൽ ഒരു പ്രത്യേക അക്കൗണ്ടായിട്ട് നമ്മൾ കണക്കിലെടുത്ത് അതിൻ്റെ റോള് നമ്മൾ സെപ്പറേറ്റ് തന്നെ എഴുതി വയ്ക്കുന്നുണ്ട്. ലയബിലിറ്റിയുടെ അതേ റോള് തന്നെയാണ് അല്ലേ, എങ്കിലും ക്യാപിറ്റലിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നു. ക്യാപിറ്റലിന് മറ്റൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എക്സ്പെൻസുകൾ, അത് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും എക്സ്പെൻസുകളാണ്. ക്യാരേജ് ഇൻവേർഡ്, എന്തെങ്കിലും ഗുഡ്സും മറ്റും സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെലവ്. ഒക്ട്രോയ് ലോക്കൽ ടാക്സ് ആണ്. വേജസ് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം. ക്യാരേജ്, ക്യാരേജ് ഇൻവേർഡ് രണ്ടൊന്നു തന്നെയാണ്. കസ്റ്റംസ് ഡ്യൂട്ടി. ഫാക്ടറി എക്സ്പെൻസ്, ഫാക്ടറി റെൻ്റ് പെയ്ഡ്. സാലറി, ഓഫീസ് റെൻ്റ് പെയ്ഡ്. ഡിസ്കൗണ്ട് അലൗഡ്, കമ്മീഷൻ അലൗഡ്. ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇപ്പോൾ ഈ ഓർക്ക ഡിസ്കൗണ്ട് അലൗഡ് അല്ലെങ്കിൽ പെയ്ഡ്, കമ്മീഷൻ അലൗഡ് അല്ലെങ്കിൽ പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇതെല്ലാം കൊടുത്തതെല്ലാം എന്താണ് എക്സ്പെൻസുകളാണ്. ഇത് തന്നെ ഇൻകമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കുക, ഇപ്പം തന്നെ നോക്കുക, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്താണ് ഇൻകമാണ്, കമ്മീഷൻ റിസീവ്ഡ് എന്താണ് ഇൻകമാണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ് ഇൻകമാണ്, റെൻ്റ് റിസീവ്ഡ് ഇൻകമാണ്, റെൻ്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ്. ഇന്ന് ഈ നാല് ഐറ്റംസ് തന്നെ റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻകം പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കണം, റെൻ്റ് പെയ്ഡ് ആണോ റെൻ്റ് റിസീവ്ഡ് ആണോ, ഈ കാര്യങ്ങൾ നമ്മൾ ട്രാൻസാക്ഷനിൽ നിന്ന് മനസ്സിലാക്കണം. ഇൻഷുറൻസ് പെയ്ഡ്, ബാങ്ക് ചാർജസ്, ലീഗൽ ചാർജസ്, റിപ്പയേഴ്സിന് എന്തായ ചിലവ്, അഡ്വർടൈസിങ് ചിലവ്, ട്രേഡ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, ബാർ ഡെബ്റ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്, സ്റ്റേഷനറി, ട്രാവലിംഗ് എക്സ്പെൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ടെലിഫോൺ ബിൽ എക്സ്പെൻസ്, ഇത്രയും കാര്യങ്ങളെല്ലാം എന്താണ് എക്സ്പെൻസിലാണ് വരിക. നമ്മൾ പറഞ്ഞു ഇൻകം പറഞ്ഞു, ഈ ഇൻകവും ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ തുടങ്ങാം. ജേണൽ എന്താണെന്നും അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നും, ബിസിനസ് ഇടപാടുകളിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് വരുന്നതെന്നും, അക്കൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷനും റൂളുകളും നമ്മളിപ്പോൾ കണ്ടു. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇനി നമ്മൾ ജേണൽ എൻട്രി എഴുതാൻ പോവുകയാണ്. ഇതാണ് ഒരു ടിപ്പിക്കൽ ജേണലൈസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. മിക്കവാറും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് വരാറുള്ളൂ. ഇത് നമുക്ക് ആദ്യം എങ്ങനെ ഈസി ആയിട്ട് ജേണൽ എൻട്രി എഴുതാമെന്ന് പഠിക്കാം. ഇപ്പോൾ 2015 സെപ്റ്റംബർ 1 കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹180,000. 180,000 കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. കമൻസ്ഡ്, സ്റ്റാർട്ടഡ്. ഇപ്പോൾ ബിസിനസ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ, ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ മുടക്കുന്ന തുകയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട്, ഓരോ ട്രാൻസാക്ഷൻസായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബാക്കി നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, നോക്കുക. ഒന്നാമത്തെ ബിസിനസ് ഇടപാട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹180,000. അപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്. ബിസിനസ് ആരംഭിക്കുമ്പോൾ മുടക്കുന്ന തുക ക്യാപിറ്റലാണ്. അപ്പോൾ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ ബിസിനസ് ഇടപാടിലെ രണ്ട് എലമെൻറ്റുകളാണ്, ഡെബിറ്റ് എലമെൻറ്റും ക്രെഡിറ്റ് എലമെൻറ്റും. ഇപ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ബിസിനസ് ആരംഭിക്കുമ്പോൾ കൊണ്ടുവരുന്ന തുക ക്യാപിറ്റലാണ്. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതോടൊപ്പം തന്നെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് എന്താണ്, ക്യാഷാണ് അല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന മറ്റൊരു എലമെൻറ്റ്. അപ്പോൾ ക്യാഷും ക്യാപിറ്റലുമാണ് ഇവിടുത്തെ രണ്ട് എലമെൻറ്റുകളെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, ആ റൂളുകൾ ഒന്നുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ റൂൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജേണലിൻ്റെ ഫോർമാറ്റ്
കൃത്യമായിട്ട് വരയ്ക്കുക. ഇൻ ദി ബുക്സ് ഓഫ് ആശിഷ്, ആശിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ബുക്കിലെ ജേണൽ എൻട്രി ആയതുകൊണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ആശിഷ് ജേണൽ എന്നെഴുതുക. നോക്കുക എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. ഇവിടെ ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, LF കോളം ഉണ്ട്, ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് റുപ്പീസ്, അതായത് ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം, രണ്ട് എമൗണ്ട് കോളങ്ങൾ ഉണ്ടാകണം. ഇനി 2015 സെപ്റ്റംബർ 1 ഡേറ്റ് കോളത്തിൽ നമ്മൾ ആദ്യത്തെ ഡേറ്റ് എഴുതി. ഇനി ഈ ബിസിനസ് ഇടപാട് ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതുകയാണ്. രണ്ട് എലമെൻറ്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു, 1 ക്യാപിറ്റൽ, 2 ക്യാഷ്. ബിസിനസ് ആരംഭിച്ചപ്പോൾ മുടക്കിയ തുക ക്യാപിറ്റലാണ്. അപ്പോൾ മിക്കവാറും എല്ലാ ജേണൽ എൻട്രി എഴുതാനുള്ള ക്വസ്റ്റ്യൻസും സാധാരണഗതിയിൽ ആരംഭിക്കുന്നത് ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷനോടെയാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ്, അല്ലെങ്കിൽ കമൻസ്ഡ് ബിസിനസ് വിത്ത്, അങ്ങനെ ഒരു ജേണൽ എൻട്രി, ജേണൽ ഒരു ബിസിനസ് ഇടപാടായിരിക്കും. അപ്പോൾ ആ ഇടപാടിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷ് ഒരു എലമെൻറ്റും, ക്യാപിറ്റലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ക്യാപിറ്റൽ രണ്ടാമത്തെ എലമെൻറ്റ്. നോക്കുക ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് ക്യാഷ് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാഷ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാൻ റെഡ് ഇങ്കിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഈ റെഡ് ഇങ്കിൽ കാണിച്ചിരിക്കുന്നതൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന മാത്രം. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ആദ്യം നമ്മൾ ഈ ലൈനോട് ചേർത്ത് ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് എഴുതുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഡെറ്റർ എന്നുള്ളത് അതിൻ്റെ അബ്രിവിയേഷൻ DR എന്നുള്ളത് ഈ ലൈനോട് ഇങ്ങോട്ട് ചേർത്ത് നമ്മൾ ഇവിടെ കാണിക്കുന്നു. അത് വായിക്കേണ്ടത് എങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ക്യാഷിൻ്റെ കൂടെ മറ്റ് എലമെൻറ്റ് ഏതാണ്, ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ പറയുമ്പോൾ അതൊരു വ്യക്തി കൊണ്ടുവന്ന, അതിൻ്റെ ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റലാണ്. അതുകൊണ്ട് നമ്മൾ ആശിഷ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഉചിതം. ഇനി ക്യാപിറ്റൽ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, ക്യാപിറ്റൽ ഇവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബിസിനസ്സിലേക്ക് എത്രമാത്രം ക്യാഷ് കൊണ്ടുവരുന്നു, ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നു, അതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ കൂടുന്നു. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റലിൻ്റെ റോൾ ഇതാണല്ലേ, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നോക്കുക ഡെബിറ്റ് എമൗണ്ട് ഇതിൻ്റെ നേരെ അല്പം മാറിപ്പോയിട്ടുണ്ട്, ഇവിടെ താഴെ ഇറങ്ങി പോയിട്ടുണ്ട്, അങ്ങനെ എഴുതാൻ പാടില്ല. ഓർക്കുക ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അതിൻ്റെ ഡെബിറ്റ് എമൗണ്ട് എവിടെ എഴുതണം, 1,80,000. കൃത്യമായിട്ട് നേരെ തന്നെ എഴുതുക കേട്ടോ. ഇവിടെ എല്ലാം എമൗണ്ടുകൾ അല്പം മാറിയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ എഴുതുമ്പോൾ കൃത്യമായിട്ടും ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഈ എമൗണ്ട് 1,80,000 ഇവിടെ എഴുതുക. അതോടൊപ്പം തന്നെ ക്യാപിറ്റലിന് നേരെ കൃത്യമായിട്ടും 1,80,000 ഇവിടെയും എഴുതുക. അപ്പോൾ എമൗണ്ടുകൾ ഈ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്താണോ അത് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്നത്. ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. 180,000. ഇനി നമുക്ക് അടുത്ത ഇടപാടിലേക്ക് പോകാം. നോക്കുക പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്യാഷിന് വാങ്ങിച്ചു. അപ്പോൾ ഇതിലെ രണ്ട് എലമെൻറ്റുകൾ ഏതാണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ അറിയാം ക്യാഷ് ആണല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചു എന്നാണ്, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ഒരു എലമെൻറ്റ് തന്നെയാണ്. ഇനി എന്താണ് വാങ്ങിച്ചത്, പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ആ ബിസിനസ് ഡീല് ചെയ്യുന്ന ഗുഡ്സ് മറ്റുള്ളവർക്ക് വിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചതാണ്. ആദ്യം വാങ്ങിച്ചു വെച്ച് അതിന് ശേഷമാണ് നമ്മൾ വിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ ഗുഡ്സ് എന്ന് പേരിൽ ഒരു അസറ്റ് ഇല്ല, അതിന് പകരം എന്താണ്, സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റാണ്. ഇപ്പം ഇവിടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. അത് ഓർക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് എപ്പോൾ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ എഴുതേണ്ട അക്കൗണ്ട് ഏതാണ്, പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. ഈ പർച്ചേസ് എന്ന അക്കൗണ്ടിനായിരിക്കണം നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ പർച്ചേസ് എന്ന് ഡെബിറ്റ് ചെയ്യുമ്പോഴും എന്തിനാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക്, സ്റ്റോക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുക. ഇപ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? പർച്ചേസ് ചെയ്യുന്നത് ഗുഡ്സ് ആണ്, ഗുഡ്സ് ഒരു അസറ്റാണ്, സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. പക്ഷേ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് സ്റ്റോക്ക് എന്ന പേരിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യില്ല. അതിൻ്റെ ഒരു കസ്റ്റം അനുസരിച്ച് പർച്ചേസിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് ഇതെല്ലാം വരിക. എത്രമാത്രം ഗുഡ്സ് വാങ്ങിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ പ്രത്യേക അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുക ആദ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ വേണം നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ. ഇപ്പോൾ അസറ്റാണ് ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക്, അത് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ തന്നെ ഇവിടെ കാണിക്കുന്നതും ഓർക്കുക. ഇതിന് നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കാം. പർച്ചേസ് എന്നുള്ളത് ഒരു എക്സ്പെൻസ് ആയിട്ട് കരുതുക. അങ്ങനെ വരുമ്പോൾ പർച്ചേസ് ചെയ്യുന്തോറും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ ക്യാഷ് കൊടുത്താണ് ഗുഡ്സ് വാങ്ങിച്ചത് അല്ലേ? അപ്പം അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ കുറയുകയാണ്, അസറ്റ് ഡിക്രീസസ്. ക്യാഷ് കൊടുക്കുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ക്യാഷ് ഈസ് ക്രെഡിറ്റഡ്. ഇവിടെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഈ ലൈനിൽ നിന്ന് ആരംഭിച്ചു, ഡി ആർ എന്ന് ഇവിടെ എഴുതി, അതിനുശേഷം ക്രെഡിറ്റ് അല്പോടെ ഈ ഒരല്പം സ്പേസ് ഇവിടെ കണ്ടോ, ഈ ഒരു സ്പേസ് വിട്ടിട്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. ടു എന്ന് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്പം സ്പേസ് വിട്ടിട്ട്, അത് ക്രെഡിറ്റ് അക്കൗണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം സ്പേസ് വിട്ടിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുക. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ, അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ റുപ്പീസ് 16,000. നോക്കാം, ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ആ കാര്യം നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കണം. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാവുള്ളൂ. പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് ലാൻഡ്, പർച്ചേസ്ഡ് മെഷീനറി, അങ്ങനെ വേറെ ഏതൊരു അസറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം പ്രത്യേകം ആ അസറ്റിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഗുഡ്സ് വാങ്ങിക്കും മാത്രമേ അത് പർച്ചേസ് അക്കൗണ്ടിൽ എഴുതാറുള്ളൂ. ബാക്കി ഏതൊരു അസറ്റ് വാങ്ങിച്ചാലും അതാത് അക്കൗണ്ടിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു ഫോർ റുപ്പീസ് 16,000. 16,000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങിച്ചു എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ അതിൽ ഒരു എലമെൻ്റ് ഏതാണ്? 16,000 രൂപ എന്ന് പറയുന്ന ക്യാഷാണ് ഒരു എലമെൻറ്റ്. മറ്റേ എലമെൻ്റ് ഏതാണ്? ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റാണ്. അസറ്റ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏത് അസറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിൽ കൂടുകയാണ് അല്ലേ? അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. ഇനി ഏത് അസറ്റാണ് നമ്മൾ കുറയുന്നത്? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുകയാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി മൊത്തത്തിൽ എങ്ങനെ വന്നു? ഫർണിച്ചർ അക്കൗണ്ട് അറ്റ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 16,000 രൂപ. ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഒന്ന് തന്നെ. ഡേറ്റ് ഓർക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ ഏത് ഡേറ്റാണോ പറഞ്ഞിരിക്കുന്നത് അതേ ഡേറ്റ് തന്നെ. 8-ാം തീയതി നടന്ന ഒരു ബിസിനസ് ഇടപാടാണത്, അത് ഡേറ്റ് 8-ാം തീയതി തന്നെ ഇവിടെ എഴുതുക. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് 4,14,000. 14,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റു. നോക്കുക, ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഗുഡ്സ് എന്ന പേര് പറഞ്ഞിട്ടുണ്ടല്ലേ, ഗുഡ്സ് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിനാണ് ഡെബിറ്റ് കൊടുത്തത്? ഗുഡ്സ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് വാങ്ങിച്ചപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് മനസ്സിലാക്കി നമ്മൾ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതായിരുന്നു? പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ആയിരുന്നു അല്ലേ. ഇവിടെ ഗുഡ്സ് വിൽക്കുകയാണല്ലേ, അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഇവിടെ കുറയുകയാണ്, അസറ്റ് കുറയുകയാണ്. അസറ്റ് കുറയുമ്പോൾ, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യണം. ഇനി പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത പോലെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം ഏതാണ്? ഇവിടെ സെയിൽസ് എന്ന പേരിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗുഡ്സ് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സംശയിക്കരുത്, സെയിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം? ഗുഡ്സ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്, സ്റ്റോക്ക് ഒരു അസറ്റാണ്. പക്ഷേ സ്റ്റോക്ക് എന്ന പേരിലല്ല നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്, പകരം എന്താണ്?
സെയിൽസ് എന്ന പേരിലാണ് ക്രെഡിറ്റ് ചെയ്യുക. കാരണം എത്രമാത്രം ഗുഡ്സ് വിറ്റു എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് സെയിൽസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക അക്കൗണ്ട് ഉള്ളത് കൊണ്ട് സെയിൽസിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ നോക്കുക, സെയിൽസ്, ഈ സെയിൽസിനെ നമുക്ക് ഒരു ഇൻകമായിട്ടും കരുതാം. സെയിൽസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ മേജർ റവന്യൂ ആണ്. അപ്പോൾ ആ റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ റവന്യൂ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് അതും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെടുക്കാം. ഇനി ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് പകരം എന്താണ് ലഭിച്ചത്? ക്യാഷ് ആണ് ലഭിച്ചത് അല്ലേ. സോൾഡ് ഗുഡ്സ് ഫോർ 14,000. ഇതൊരു ക്രെഡിറ്റ് സെയിലാണ്, കടമായിട്ടാണ് വിറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട എന്താണ്, ഈ 14,000 നമുക്ക് കിട്ടിയെന്നാണ്. അപ്പോൾ രണ്ടാമത്തെ എലമെൻ്റ് ഏതാണ്? ക്യാഷ് ആണ്. ക്യാഷ് ഈസ് ആൻ അസറ്റ്. ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 14,000 ആണ്. ടു സെയിൽസ് അക്കൗണ്ട്, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, എമൗണ്ട് അത് തന്നെ 14,000. ഡേറ്റ് 9th. ഇനി 15th നടക്കുന്ന ട്രാൻസാക്ഷനിലേക്ക് പോകാം. ബോട്ട് ഗുഡ്സ് ഫ്രം മധു ഫോർ റുപ്പീസ് 20,000. ഗുഡ്സ് വാങ്ങിച്ചു. ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പർച്ചേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്, ഒരേ അർത്ഥമാണ് അല്ലേ. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ്, നമ്മളൊരു പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ മുമ്പേ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ബോട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഏതാണ്? ഗുഡ്സ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇവിടെ കൂടുകയാണ്. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു, വാങ്ങിക്കുമ്പോൾ സ്റ്റോക്ക് കൂടുന്നു. സ്റ്റോക്ക് ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്ക് എന്ന പേരിലാണോ ഡെബിറ്റ് ചെയ്യേണ്ടത്? അല്ല, ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് ഏത് പേരിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് എന്ന പേരിലാണ്. ഇവിടെ PU എന്നുള്ള ആ ഒരു രണ്ട് ലെറ്ററുകൾ വന്നിട്ടില്ല. അപ്പോൾ ഇത് പർച്ചേസ് എന്ന് തന്നെ കൃത്യമായിട്ട് നോട്ടിൽ നിങ്ങൾ എഴുതിയെടുക്കുക. പർച്ചേസ് എന്ന പേരിൽ തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, കാരണം എന്താണ്? ഗുഡ്സ് ഒരു അസറ്റാണ്, സ്റ്റോക്ക് ഒരു അസറ്റാണ്, അത് ഇൻക്രീസ് ചെയ്യുന്നു. എമൗണ്ട് 20,000 ഇവിടെ കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് പർച്ചേസിനെ നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് കരുതാം. പർച്ചേസിനെ എക്സ്പെൻസ് ആയിട്ട് എടുത്താലും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ആ രീതിയിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ മധുവിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. മധുവിനെ നമ്മൾ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ നമ്മൾ കണ്ടത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആയിരുന്നു. ക്യാഷിനായിരുന്നു ഗുഡ്സ് വാങ്ങിച്ചത്, അതൊരു ക്യാഷ് പർച്ചേസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഇതൊരു ക്രെഡിറ്റ് പർച്ചേസാണ്. ഇനി എങ്ങനെയാണ് ഒരു ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും തമ്മിൽ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ബോട്ട് ഗുഡ്സ് ഫ്രം മധു ഫോർ റുപ്പീസ് 20,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ കയ്യിൽ നിന്നാണോ ഈ ഗുഡ്സ് വാങ്ങിച്ചതെന്നുള്ള ആളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ, ക്യാഷിനാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിലും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനർത്ഥം അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്നാണ്. അത് കടമായിട്ടാണ് ആ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ മധുവിൻ്റെ പേര് നമ്മുടെ ബുക്കിൽ എഴുതി വെക്കണമെങ്കിൽ മധുവിന് പിന്നീട് ക്യാഷ് കൊടുക്കണം അല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ മധു എന്ന് പറയുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ എലമെൻ്റ്. ഒന്നാമത്തെ എലമെൻ്റ് പർച്ചേസ്, രണ്ടാമത്തെ എലമെൻ്റ് മധു. ഇനി മധു എന്ന ആൾ, അയാൾ ഡെപ്റ്ററാണോ ക്രെഡിറ്ററാണോ എന്നുള്ളത് സംശയരഹിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മധു ഒരു ഡെപ്റ്ററായിരിക്കുമോ ക്രെഡിറ്ററായിരിക്കണമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ, അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടാകണം. ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റാണ്. ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആളെയാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈബിലിറ്റിയാണ്. നമ്മുടെ ബിസിനസ് സ്ഥാപനം അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുണ്ട് വ്യക്തിയാണ്. ഇപ്പം ഇവിടെ മധു എന്ന് പറയുന്ന ആൾ നമ്മൾക്ക് ക്യാഷ് തരാനുള്ളതാണോ അതോ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളതാണോ? ഇവിടെ ബോട്ട് ഗുഡ്സ് എന്നാണ് അല്ലേ, ഗുഡ്സ് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മധുവിന് ക്യാഷ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടല്ലേ. അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള വ്യക്തികളെ എന്താണ് പറയേണ്ടത്? ക്രെഡിറ്റർ എന്നാണ് പറയേണ്ടത്. അത് നമുക്ക് മധു ഇവിടെ നമുക്കൊരു ലൈബിലിറ്റിയാണ്. ക്രെഡിറ്റർ എന്ന ലൈബിലിറ്റിയാണ് മധു ഇവിടെ. അപ്പോൾ മധു എന്ന് പറയുന്ന വ്യക്തി ലൈബിലിറ്റി ആയതുകൊണ്ട് ലൈബിലിറ്റിയുടെ റോള് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ലൈബിലിറ്റിക്ക് എന്ത് റോളാണോ അപ്ലൈ ചെയ്യുന്നത് ആ റോളാണ് നമ്മൾ മധുവിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. മധുവിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കും തോറും, കടമായിട്ട് വാങ്ങിക്കും തോറും മധു എന്ന് പറയുന്ന ആ ഒരു ലൈബിലിറ്റി
ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ, മധുവിൽ നിന്ന് എത്രമാത്രം കടമായിട്ട് ഗുഡ്സ് വാങ്ങിക്കുന്നു അതിനനുസരിച്ച് മധു എന്ന് പറയുന്ന ലൈബിലിറ്റി നമ്മളെ സംബന്ധിച്ച് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ മധുവിൽ നിന്ന് 20,000 ഗുഡ്സ് വാങ്ങിച്ചു, അപ്പോൾ മധു എന്ന് പറയുന്ന ലൈബിലിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മധുവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. മധു ഈസ് എ ക്രെഡിറ്റർ ഹിയർ. ലൈബിലിറ്റി ഇൻക്രീസസ്, ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, സോ മധു ഈസ് ക്രെഡിറ്റർ ഹിയർ. അതുകൊണ്ടാണ് ഇവിടെ മധു ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം ജേണലിൻ്റെ എങ്ങനെ വരുന്നു? പർച്ചേസ് അക്കൗണ്ട് അറ്റ ടു മധു. ഇപ്പോൾ ഇവിടെ ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മധു എന്ന് പറയുന്ന വ്യക്തി ഡെബ്റ്റർ ആണോ ക്രെഡിറ്റർ ആണോ എന്നുള്ളത് കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ട് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. സോൾഡ് ഗുഡ്സ് ടു ശ്യാം ഫോർ ക്യാഷ് ₹8,000. നോക്കുക, ഈ രണ്ട് ട്രാൻസാക്ഷൻസും ഞാൻ അടുത്തടുത്ത് കൊടുത്തതിന് കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ സോൾഡ് ഗുഡ്സ് ടു ശ്യാം, ശ്യാമിന് ഗുഡ്സ് വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പേര് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. പേര് സൂചിപ്പിച്ചുകൊണ്ട് അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് നമുക്ക് സംശയം വരാം. പക്ഷെ ഒപ്പം തന്നെ ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പേര് അപ്രസക്തമാകുന്നു. ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണിത്? ഇതൊരു ക്യാഷ് സെയിലാണ്, സോൾഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇതൊരു ക്യാഷ് സെയിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പേര് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഒന്നാമത്തെ എലമെൻ്റ് ഏതാണ്? ക്യാഷ് എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. രണ്ടാമത്തെ എലമെൻ്റ് ഏതാണ്? സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ഒരു സ്റ്റോക്കാണ്, വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സെയിൽസ്, സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതിയപ്പോൾ ഒമ്പതാമത്തെ ട്രാൻസാക്ഷനിൽ നമ്മൾ കണ്ടു സെയിൽസിനാണ് ക്രെഡിറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താണ്? സെയിൽസ് നടക്കുമ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സോ വീണ്ടും സെയിൽസ് ഇൻകം ആകാം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആ രീതിയിൽ എടുക്കാമെന്ന് ഓർക്കുക. ക്യാഷ് അക്കൗണ്ട് അറ്റ ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ശ്യാം എന്ന വ്യക്തിയുടെ പേര് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫോർ ക്യാഷ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊരു ക്യാഷ് സെയിലാണ്. ഇപ്പോൾ ഇവിടെ ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നില്ലെങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു? നമ്മൾ ശ്യാം അക്കൗണ്ട് അറ്റ ടു സെയിൽസ് എന്ന് എഴുതുമായിരുന്നു. അവിടെ ശ്യാം എന്ന് പറയുന്ന ആൾ നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തിയായിട്ട് മാറുന്നു, ഡെബ്റ്ററായിട്ട് മാറുന്നു. അസറ്റ് കൂടുന്നതുകൊണ്ട് ശ്യാമിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുപോലെ ട്രാൻസാക്ഷൻസ് ഇനി വരുന്നുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ അതാണ് സൂചിപ്പിക്കാൻ നോക്കുക. സോൾഡ് ഗുഡ്സ് ടു അഖിൽ ഫോർ ₹9,000. 9,000 രൂപയ്ക്ക് ഗുഡ്സ് അഖിലിന് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അഖിൽ എന്നുള്ള പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഗുഡ്സ് നമ്മൾ അഖിലിന് കടമായിട്ട് കൊടുത്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ ക്യാഷ് തരാനുള്ള വ്യക്തിയാണ് അഖിൽ. ക്യാഷ് ഇങ്ങോട്ട് തരാനുള്ള വ്യക്തി നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഡെബ്റ്ററാണ്. ഡെബ്റ്റർ നമ്മൾക്കാരാണ്? ഒരു അസറ്റാണ്. ക്യാഷ് തരാനുള്ളപ്പോൾ 9,000 രൂപയുടെ വിൽപ്പന കടമായിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ അത്രയും ഡെബ്റ്റർ കൂടുകയാണ്, അത്രയും അസറ്റ് നമുക്ക് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്? അഖിലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെബ്റ്റർ എന്ന പേരിലല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, ആളുടെ പേരിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഒരാളുടെ പേര്, ആളുടെ പേരെന്താണോ ആ പേരിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു ഡെബ്റ്ററാണ്. ഡെബ്റ്റർ ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ അഖിലിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അഖിൽ അക്കൗണ്ട് ഡെറ്റർ. ഇനി എന്താണ് വിൽപ്പന നടന്നിരിക്കുന്നത്? ഗുഡ്സാണ് വിറ്റിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? സെയിൽസ്. അത് നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. സെയിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് കുറയുന്നത് കൊണ്ട് ആ സ്റ്റോക്ക് ഗുഡ്സ് എന്ന പേരിലല്ല ക്രെഡിറ്റ് ചെയ്യുന്നത്, പകരം സെയിൽസ് എന്ന പേരിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെയും സെയിൽസ് ഇൻകമായിട്ട് എടുത്താലും കുഴപ്പമില്ല. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. പെയ്ഡ് മധു ക്യാഷ് ₹7,500. പെയ്ഡ് മധു ക്യാഷ് ₹7,500. ഇവിടെ മധുവിന് ക്യാഷ് ₹7,500 കൊടുത്തു എന്നാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ മധുവിന് ക്യാഷ് കൊടുക്കണമായിരുന്നെങ്കിൽ മധു ആരായിരുന്നു? ഇവിടെ ഒന്നാമത്തെ എലമെൻറ്റിൽ നമുക്ക് സംശയം വരേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ എലമെൻറ്റ് ഏതാണ്? ക്യാഷാണ്. ഒന്നാമത്തെ എലമെൻറ്റ് ക്യാഷാണ്. രണ്ടാമത്തെ എലമെൻറ്റ് മധുവാണ്. ഇനി മധു ഇവിടെ ഡെബ്റ്റർ ആയിരുന്നോ ക്രെഡിറ്റർ ആയിരുന്നോ?
എന്നുള്ളതും ഓർക്കുക. ഡെപ്റ്റർ ആയിരുന്നു ക്രെഡിറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അസറ്റിൻ്റെ റോളാണോ ലയബിലിറ്റിയുടെ റോളാണോ അപ്ലൈ ചെയ്യേണ്ടതെന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പം മധുവിന് ക്യാഷ് കൊടുക്കണമായിരുന്നെങ്കിൽ മധുവിന് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടിയിരുന്ന ആളാണല്ലേ. അപ്പോൾ ക്യാഷ് കൊടുക്കേണ്ടിയിരുന്ന ആളിനെ എന്താണ് പറയുന്നത്? അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തി നമ്മൾ എന്താണ് പറയുക? സൺഡ്രി ക്രെഡിറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്നാണ് പറയുക അല്ലേ. ആ ക്രെഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി ഒരു ലൈബിലിറ്റിയാണ്. മധു ഇതുവരെയും ഒരു ലൈബിലിറ്റി ആയിരുന്നു. മധുവിൽ നിന്ന് നമ്മൾ ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചിരുന്നു. ഇതിനു മുമ്പത്തെ ട്രാൻസാക്ഷൻ നോക്കിയാൽ അറിയാം മധുവിൽ നമ്മൾ ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാഷാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ക്യാഷ് കൊടുത്തു തീർക്കുമ്പോൾ ഈ ലൈബിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ലൈബിലിറ്റി കുറയുകയല്ലേ. നമ്മൾ ക്യാഷ് കൊടുത്തു തീർക്കുമ്പോൾ നിലവിലുള്ള നമ്മുടെ ബാധ്യത കുറയുകയാണല്ലേ. കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈബിലിറ്റി കുറയുകയാണ്. അപ്പോൾ മധു എന്ന് പറയുന്ന ലൈബിലിറ്റി ഇവിടെ കുറയുന്നു. അപ്പം അതുകൊണ്ട് ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മധു എന്ന് പറയുന്ന ലൈബിലിറ്റി നമ്മൾ ഡെബിറ്റ് ചെയ്യും. മധു അക്കൗണ്ട് ഡെറ്റർ 7500. ഇനി ക്യാഷാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ക്യാഷ് കൊടുക്കുമ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ മധു അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ജനറലിറ്റി വരിക. ഒരിക്കൽ കൂടി പറയാം, മധു എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രെഡിറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് മധുവിന് നമ്മൾ ക്യാഷ് കൊടുത്തത്. ക്യാഷ് കൊടുക്കാനുള്ള ആളായിരുന്നു. ക്രെഡിറ്റർ എന്ന് പറയുന്നത് ലൈബിലിറ്റിയാണ്. ക്യാഷ് കൊടുക്കുമ്പോൾ ലൈബിലിറ്റി കുറയുകയാണ്. ലൈബിലിറ്റി കുറയുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. മധുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷാണ് കൊടുക്കുന്നത്, ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. നോക്കുക, ആ ക്യാഷിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ഇടപാടിലേക്ക് പോകാം. പെയ്ഡ് ഫോർ സ്റ്റേഷനറി ₹1000. സ്റ്റേഷനറിക്ക് വേണ്ടി 1000 കൊടുത്തു. സ്റ്റേഷനറി ഐറ്റം വാങ്ങിച്ചുകൊണ്ട് 1000 കൊടുത്തു. നമ്മുടെ എക്സ്പെൻസുകൾ നോക്കുമ്പോൾ അറിയാം സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. സ്റ്റേഷനറി, സാലറി, വേജസ്, ടെലിഫോൺ ബില്ല്, പ്രിൻറ്റിങ് ചാർജസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, അതെല്ലാം എന്താണ്? എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇവിടെ അതുപോലുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടി പൈസ കൊടുത്തു എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് ഏത് റൂൾ നോക്കണം? എക്സ്പെൻസിൻ്റെ റൂൾ നോക്കണം. ഇപ്പം ഇവിടെ സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കി എക്സ്പെൻസുകൾക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുക്കുമ്പോൾ സ്റ്റേഷനറിക്ക് വേണ്ടി നമ്മൾ 1000 മുടക്കി എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ? കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എക്സ്പെൻസ്, ഏതെങ്കിലും ഒരു എക്സ്പെൻസ് സംഭവിക്കുമ്പോൾ 1000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ എക്സ്പെൻസ് കുറഞ്ഞു എന്ന് നിങ്ങൾ ധരിക്കരുത്. എക്സ്പെൻസ് കൂടുകയാണല്ലേ. സ്റ്റേഷനറി ഇനത്തിൽ 1000 രൂപ നമുക്ക് ചിലവായി. ഇന്ന് 1000 രൂപ ചിലവായി, നാളെ 1000 രൂപ വീണ്ടും സ്റ്റേഷനറി ചിലവായിട്ടുണ്ടെങ്കിൽ എത്രയായിട്ട് കൂടി? 2000 ആയിട്ട് സ്റ്റേഷനറി എക്സ്പെൻസ് കൂടി. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസിന് വേണ്ടി ക്യാഷ് കൊടുക്കുമ്പോൾ ആ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ സ്റ്റേഷനറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. ആ എക്സ്പെൻസിൻ്റെ പേരിൽ സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ. സാലറിയാണ് കൊടുത്തതെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതുമായിരുന്നു. വേജസ് ആണ് കൊടുത്തതെങ്കിൽ വേജസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതുമായിരുന്നു. ഇവിടെ സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് എഴുതി. കാരണം ഇതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റോൾ നോക്കുക. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷാണ് കൊടുക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അസറ്റ് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴൊക്കെ ക്യാഷ് കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. എപ്പോഴൊക്കെ ക്യാഷ് കിട്ടുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാം. ഇനി നോക്കുക, റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ. റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ. അഖിലിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടി 9000. നമുക്ക് എളുപ്പത്തിൽ പറയാം 9000 എന്ന് പറയുന്ന ക്യാഷ് ഒരു എലമെൻറ്റ്. ക്യാഷ് എന്ന് പറയുന്ന എലമെൻറ്റ് അസറ്റാണ് അല്ലേ. ക്യാഷ് ഒരു അസറ്റാണ്. ക്യാഷ് കിട്ടുമ്പോൾ ആ അസറ്റ് എന്ത് സംഭവിക്കുന്നു? അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് അപ്പോൾ ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അഖിലിനെ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അഖിലിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുക? അഖിലാണ് ക്യാഷ് തന്ന വ്യക്തി അല്ലേ. അഖിൽ ക്യാഷ് തരണമായിരുന്നെങ്കിൽ അഖിൽ നമ്മളെ സംബന്ധിച്ച് ആരായിരുന്നു? അഖിൽ നമുക്കൊരു ക്യാഷ് തരാനുള്ള വ്യക്തിയായിരുന്നു അല്ലേ. ക്യാഷ് തരാനുള്ള വ്യക്തി ഡെപ്റ്ററാണ്. ഡെപ്റ്റർ ഒരു അസറ്റാണ്. ക്യാഷ് തരുമ്പോൾ ഒരു ഡെപ്റ്റർ, നിലവിലുള്ള ഒരു ഡെപ്റ്ററായിട്ടൊരാൾ ക്യാഷ് ഇങ്ങോട്ട് തരുമ്പോൾ അത്രയും അസറ്റ് നമുക്ക് കുറയുകയാണ് അല്ലേ. ഈ ഡെപ്റ്റർ എന്ന് പറയുന്ന അസറ്റ് കുറയുകയാണ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടുന്നുണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു. ഡെപ്റ്റർ എന്ന് പറയുന്ന അഖിൽ എന്ന് പറയുന്ന ഡെപ്റ്റർ 9000 അയാൾ തരാനുണ്ടായിരുന്നെങ്കിൽ 9000 തന്നു കഴിഞ്ഞാൽ പിന്നെ
അഖിൽ എന്ന് പറഞ്ഞ ആ ഡെപ്റ്റർ ആ അഫറ്റ് പിന്നെ ഇല്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഡെപ്റ്റർ കുറയുകയാണ്. അപ്പൊ ആ അഫറ്റ് കുറയുന്നതുകൊണ്ട് അഖിൽ നമുക്ക് എന്ത് ചെയ്യണം, അഫറ്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് അഖിലിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതുകൊണ്ട് റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ ജേണലിന്റെ എങ്ങനെ വരും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അഖിൽ. ഇനി നമുക്ക് അവസാനത്തെ മൂന്ന് ട്രാൻസാക്ഷനിലേക്ക് പോകാം. റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ ലഭിച്ചു. കമ്മീഷൻ ലഭിച്ചു എന്ന് പറയുമ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻകം ആണോ, റിസീവ്ഡ് എന്ന് പറയുന്നതുകൊണ്ട് അതെന്താണ് ഇൻകം ആണ് അല്ലേ. റിസീവ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇൻകം ആണ്. കമ്മീഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു എക്സ്പെൻസ് ആകുമായിരുന്നു. അപ്പോൾ റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇൻകത്തിൻ്റെ റോളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അതൊരു ഇൻകം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ക്യാഷാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ, അതുകൊണ്ട് ക്യാഷ് മറ്റൊരു എലമെൻ്റാണ്, ക്യാഷും കമ്മീഷനും. അപ്പൊ കമ്മീഷൻ ഒരു ഇൻകം ആണ്, കമ്മീഷൻ കിട്ടുന്നവരും ഇൻകത്തിന് എന്ത് സംഭവിക്കുന്നു, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, നമ്മൾ വരുമാനം കൂടുകയാണല്ലേ. 3,300 കമ്മീഷൻ കിട്ടി, അത്രയും വരുമാനം നമ്മൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളത് വരാനുണ്ട്, ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. രണ്ടാം മൂന്നാമത്തെ കോളം ക്രെഡിറ്റ് ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. നോക്കുക, ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക, പെയ്ഡ് സാലറീസ് ടു അക്കൗണ്ടൻറ്റ്. അക്കൗണ്ടൻറ്റിന് സാലറി കൊടുത്തു, എത്രയാണ് കൊടുത്തത്, 12,000 സാലറി കൊടുത്തു. ഇപ്പോൾ ക്യാഷാണ് കൊടുത്തത് അല്ലേ, ക്യാഷ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്തോറും ആ അസറ്റ് കുറയുകയാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് അറ്റ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. സാലറി ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസിൻ്റെ റോൾ അപ്ലൈ ചെയ്യണം. കമ്മീഷൻ കൊടുത്തപ്പോൾ, കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ കമ്മീഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടുകയാണ്. ഇവിടെ കമ്മീഷൻ കിട്ടുകയാണ് എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് വർദ്ധിക്കുകയാണ് സാലറി കൊടുക്കുമ്പോൾ. അപ്പോൾ ആ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സാലറി എന്ന പേരിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ സാലറി ഈസ് ഡെബിറ്റഡ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, സോ ക്യാഷ് ഈസ് ക്രെഡിറ്റഡ്. ഇനി ഇനി ഇവിടെ അക്കൗണ്ടൻ്റ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടൻ്റിനാണ് കൊടുത്തത്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സാലറി, റെൻറ്റ് തുടങ്ങിയ എക്സ്പെൻസുകൾ ഏതാണെങ്കിലും അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുകയേ വേണ്ട. ആളുടെ പേര് പറഞ്ഞാലും എന്താണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്, അതിന് പ്രത്യേക അക്കൗണ്ടുണ്ട്, അത് കൊടുക്കുന്ന ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ ക്യാഷും സാലറിയും. ഇവിടെ നോക്കുക, പെയ്ഡ് റെൻറ്റ് ടു ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുത്തു, ആർക്കാണ് കൊടുത്തതെന്നുള്ളത് നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. റെൻറ്റ് ഇനത്തിൽ ഇത്ര രൂപ ചിലവായി, അതേ ഉള്ളൂ. അപ്പോൾ റെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തു. റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷാണ് കുറയുന്നത്, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് ഒരു അസറ്റാണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത്രയാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കുക. ഏറ്റവും പരമാവധി ലളിതമായിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ജേണൽ എൻട്രി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വേറെ ടൈപ്പ് പ്രോബ്ലംസ് കൂടി, നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.